ഓരോ സീസണുകളിലും വിജയം മാത്രം ലക്ഷ്യം വെച്ച് വന്ന ബ്ലാസ്റ്റേഴ്സിന് പല കാരണത്താൽ തോൽവികൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. ആരാധക കൂട്ടം പോലും കുറയാൻ തുടങ്ങുന്നു. എന്നാൽ ഈ സീസണിലേക്ക് വരുമ്പോൾ പലവരും വിമർശിച്ചു, ഈ സീസണും അതുപോലെ തന്നെ ആവില്ലേ, എന്തിനാ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ അവർക്കെല്ലാം മറുപടിയായിക്കൊണ്ട് സീസണിലെ ആദ്യ പാദം അവസാനിക്കുമ്പോൾ ടേബിളിൽ 17 പോയിന്റുമായി ഒന്നാം സ്ഥാനക്കാരായി താൻ വരികയാണ്. നെറ്റിപ്പട്ടവും അണിഞ്ഞുകൊണ്ട് തന്റെ കൊമ്പന്മാർ പടയോട്ടത്തിന് തയ്യാറായിരിക്കുകയാണ്. ഇനി കാണാൻ പോകുന്നത് ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഹൈദരാബാദ് എഫ് സി ഒരു തീ പറന്ന ഒരു മത്സരം തന്നെയാണ് നമ്മൾ കണ്ടത്. ഐ എസ് എല്ലിലെ ചരിത്രത്തിൽ തന്നെ ആദ്യ പാദം അവസാനിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒന്നാം സ്ഥാനക്കാരായിരിക്കുകയാണ്. എന്തായാലും ഒരു മികച്ചൊരു മത്സരം തന്നെയായിരുന്നു. ആദ്യ പാദം എടുത്തു നോക്കുകയാണെങ്കിൽ ഹൈദരാബാദ് എഫ് സി 4-2-3 എന്നുള്ളൊരു ഫോർമേഷനിലാണ്. ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ മുംബൈയെയും ചെന്നൈയും വീഴ്ത്തിയ അതേ ഒരു ഫോർമേഷൻ, അതേ ഒരു ലൈനപ്പ്. എന്തായാലും ഒരു മികച്ചൊരു കളി തന്നെയാണ് നമ്മൾ കണ്ടത്. ഹൈദരാബാദ് എഫ് സി എടുത്ത് നോക്കുകയാണെങ്കിൽ കളിയുടെ തുടക്കം മുതൽ അവസാനം വരെയും നല്ലൊരു രീതിയിലുള്ള അറ്റാക്കിംഗ് ഫുട്ബോളാണ് അവർ കാഴ്ചവെച്ചത്. എന്നാൽ വല കുലുക്കാൻ മാത്രം അവർക്ക് സാധിച്ചില്ല. ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ നിരവധി അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്തെങ്കിലും ഒരു ഗോൾ മാത്രമാണ് കണ്ടെത്താൻ സാധിച്ചത്. എന്തായാലും ആ ഒരു ഗോളിലൂടെ ബ്ലാസ്റ്റേഴ്സ് ഒന്നാമതായിരിക്കുകയാണ്. കളിയുടെ തുടക്കം മുതൽ ഹൈദരാബാദ് എഫ് സി ലെഫ്റ്റിലൂടെ അറ്റാക്കുകൾ ചെയ്ത് ഒഗ്ബെച്ചിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ക്രോസുകൾ നൽകുക ആൻഡ് കൂടുതൽ സെറ്റ് പീസുകൾ കിട്ടാൻ ശ്രമിക്കുക എന്നതായിരുന്നു ഹൈദരാബാദ് എഫ് സിയുടെ ലക്ഷ്യം. എന്നാൽ 5 മിനിറ്റിൽ തന്നെ അങ്കിത്തിലൂടെ ഒരുപാട് അറ്റാക്കുകൾ വരുന്നു. എന്നാൽ ഹർമി പാമിനെയും കടന്നുപോയ അങ്കിത്തിനെ കൃത്യമായി കബ്ര വാച്ച് ചെയ്തുകൊണ്ട് ടാക്ടിക്കലി ഒരു ഫൗൾ ചെയ്യുന്നു. അവിടെ ഒരു യെല്ലോ കാർഡും കബ്ര ഏറ്റുവാങ്ങുന്നു. എഡുഗാസി എടുക്കുന്നു, ബാറിൽ തട്ടി പോകുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ ഒഗ്ബെച്ച ഒരു അറ്റാക്ക് നടത്തുന്നു, അത് നേരെ ഗില്ല് സേവ് ചെയ്യുന്നു. ഒഗ്ബെച്ചെ ഒരു ഫൗള് കമ്മിറ്റ് ചെയ്യുന്നു, ഒരു രണ്ടാമത്തെ എല്ലോ. 10 മിനിറ്റിനുള്ളിൽ തന്നെ 2 എല്ലോ കാർഡുകളായി. അപ്പോൾ തന്നെ ഉറപ്പിച്ചു ഈ ഒരു മത്സരം ഒന്ന് കൊഴുക്കാൻ പോകുന്ന മത്സരം തന്നെയായിരിക്കും എന്നുള്ളത്. പിന്നീട് അങ്ങോട്ട് കണ്ടത് ഇരു ടീമുകളും നല്ല രീതിയിൽ അറ്റാക്കുകൾ നടത്തുന്നു. 29th മിനിറ്റിൽ ആ ഒരു സുവർണ അവസരം. ഒഗ്ബെച്ചയിൽ നിന്നും മിസ്സായ പന്ത് നേരെ ലൂണയിലേക്ക് എത്തുന്നു. ലൂണ ഡി ബോക്സിൽ ഫ്രീ ആയി നിൽക്കുന്ന ജോർഗയെ കണ്ടുകൊണ്ട് തന്നെ ഒരു ക്രോസ് നൽകുന്നു. അത് കൃത്യമായി ജോർഗെ ഹെഡ് ചെയ്യുന്നു, എന്നാൽ കട്ടിമണി സേവ് ചെയ്യുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ സഹലിന് വീണ്ടും ഒരു അവസരം കിട്ടുന്നു. അത് ഷോട്ട് ഉതിർക്കാമായിരുന്നെങ്കിലും ജോർഗയെ കണ്ടതുകൊണ്ട് തന്നെ അദ്ദേഹം അത് ജോർഗയ്ക്ക് മറിച്ച് നൽകുന്നു. എന്നാൽ പുട്ടിയെ ഓടി വന്നുകൊണ്ട് ഒരു ഷോട്ട് എടുക്കുന്നു കട്ടിമണി, അതും സേവ് ചെയ്യുന്നു. 41st മിനിറ്റിലാണ് ആ മനോഹരമായ ആ ഒരു ഗോൾ വരുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി കൊണ്ട് ഒരു ത്രോ ലഭിക്കുന്നു. കബ്ര വന്ന് കൃത്യമായി ആ ഒരു ത്രോ എടുക്കുന്നു, എന്നാൽ അത് നേരെ സഹൽ അത് ഹെഡ് ചെയ്ത് മറിച്ച് നൽകുന്നു. എതിർ ടീമിലെ ആശിഷായി അത് ക്ലിയർ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ തലയിൽ തട്ടിക്കൊണ്ട് പിന്നോട്ടേക്ക് പോകുന്നു. കഴുകനെ പോലെ വാച്ച് ചെയ്ത് നിൽക്കുന്ന വാൽക്കിസ് ഒരു വെട്ടിയുണ്ട ഉതിർക്കുന്നു. കട്ടിമണിയുടെ കയ്യിൽ തട്ടിക്കൊണ്ട് അത് വലയെ ഇരുമ്പിക്കേറുന്നു. ആദ്യ ഗോൾ 1-0 എന്നുള്ള സ്കോർ ലൈനിലേക്ക് ബ്ലാസ്റ്റേഴ്സ് എത്തുന്നു. പിന്നീട് അങ്ങോട്ട് കണ്ടത് ഒരു ഡിഫൻസീവ് ഗെയിം ആയിരുന്നു. ഒഗ്ബെച്ച നല്ല രീതിയിൽ അറ്റാക്കുകൾ ഉതിർക്കാൻ വന്നെങ്കിലും ഹർമി പാമിനെയും ലെസ്കോവിക്കിനെയും മറികടന്ന് ആ ഒരു ഷോട്ട് ഉതിർക്കാൻ ഒഗ്ബെച്ചയെ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. ആദ്യ പാദം അവസാനിക്കുന്നു. രണ്ടാം പാദത്തിലേക്ക് കടക്കുമ്പോൾ പരിക്കും യെല്ലോ കാർഡും ഉള്ളതുകൊണ്ട് തന്നെ കബ്രയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. പകരക്കാരനായി സന്ദീപ് വരുന്നു. അത് കണ്ടുകൊണ്ട് തന്നെ അങ്കിത് വീണ്ടും തൻ്റെ ടാക്ടിക്കലി ആ ഒരു ലെഫ്റ്റ് വിങ്ങിലൂടെ അറ്റാക്കുകൾ നടത്താനായി തുടങ്ങുന്നു ആൻഡ് ക്രോസുകൾ നൽകുന്നു. രണ്ടാം പാദത്തിൽ ഏറ്റവും കൂടുതൽ സെറ്റ് പീസുകൾ നേടിയെടുക്കുക എന്നതായിരുന്നു ഹൈദരാബാദ് എഫ് സിയുടെ ലക്ഷ്യം. ഒരുപാട് സെറ്റ് പീസുകൾ നേടിയെടുത്തെങ്കിലും അതൊന്നും ഗോളാക്കി കൺവേർട്ട് ചെയ്യാൻ ഹൈദരാബാദിന് സാധിച്ചില്ല. പിന്നീട് കുറച്ചു നേരം ഒഗ്ബെച്ചയെ കളത്തിൽ പോലും കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് നമുക്ക് കാണാനായി സാധിച്ചത്. ഹൈദരാബാദ് എഫ് സിയുടെ സിവാരിയോ കളത്തിലേക്ക് വരുന്നു. പിന്നീടാണ് ഹൈദരാബാദ് എഫ് സി ഒരുപാട് അറ്റാക്കുകൾ നടത്താനായിട്ട് തുടങ്ങിയത്. ഈ ഒരു താരം വന്നതിന് ശേഷം ഒരുപാട് ചാൻസുകൾ ഹൈദരാബാദ് എഫ് സി ക്രിയേറ്റ് ചെയ്ത് തുടങ്ങിയിരിക്കുകയായിരുന്നു. ആശിഷ് റായും അതുപോലെ ആശിഷ് മിശ്രയും രണ്ടുപേരും ലെഫ്റ്റും റൈറ്റിലൂടെയും അറ്റാക്കുകൾ നടത്തുന്നു. 79th മിനിറ്റിൽ ഹൈദരാബാദ് എഫ് സിയുടെ ഒരു ക്യൂക്ക് കൗണ്ടർ വരുന്നു. അത് ക്ലിയർ ചെയ്ത
ലെസ്പോവിക്കിന് ചെറുതായിട്ടൊന്ന് പിഴയ്ക്കുന്നു. അത് നേരെ പോകുന്നത് പകരക്കാരനായി വന്ന സിവാരിയോയുടെ കാലിലേക്കായിരുന്നു. ആ ഒരു ഷോട്ട് തീർക്കുന്നു. ഗോൾ കീപ്പറെയും മറികടന്ന് പോയ പന്തിനെ ജെസൽ കാർനേറോ ഒരു ഗോൾസ് ലൈൻ സേവ് ചെയ്യുന്നു. 1-1 എന്ന അവൻ്റെ മത്സരം 1-0 തന്നെ ചുരുങ്ങുന്നു. കിട്ടിയ അവസരം പോലും നഷ്ടപ്പെടുത്തി കളഞ്ഞ ഹൈദരാബാദ് എഫ് സി തൻ്റെ ഊർജമെല്ലാം ചോർന്ന അവസ്ഥ. അവസാന നിമിഷങ്ങളിൽ ഒരുപാട് അറ്റാക്കുകൾ നടത്താനായി ശ്രമിച്ചെങ്കിലും ടാക്ടിക്കലി, ഫിസിക്കലി, മെൻ്റലി ഹൈദരാബാദ് എഫ് സിയെ തളർത്തുക എന്നതായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ലക്ഷ്യം. ജെസൽ കാർനേറോയ്ക്ക് പരിക്ക് പറ്റി കളത്തിൽ കിടക്കുന്നു. എന്നാൽ കുറച്ച് സമയം 90 മിനിറ്റുകളും അവസാനിച്ച് എന്ന് പറയുമ്പോഴേക്കും എങ്ങനെയല്ലെങ്കിലും സമയം കളഞ്ഞ് ആ ഒരു 3 പോയിൻ്റ് സ്വന്തമാക്കുക എന്നതായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ലക്ഷ്യം. അത് കൃത്യമായി തന്നെ നിറവേക്കുന്നു. 101-ാം മിനിറ്റിൽ ആ ഒരു വിസിൽ മുഴങ്ങുമ്പോൾ ടേബിളിൽ 17 പോയിൻ്റുമായി ബ്ലാസ്റ്റേഴ്സ് 1-ാമത് നിൽക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന വേഗം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ട് കാണുന്ന ബെല്ല് ബട്ടണൊക്കെ ഉണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ മായി കാണുന്നവരിക്കും. ഇറ്റ്സ് മീ സുഹൈൽ സൈനിങ് ഔട്ട്.